സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. പ്രിയമുള്ള കുട്ടികളെ, രക്ഷിതാക്കളെ, ഇന്ത്യ അതിൻ്റെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിലെ മുഴുവൻ ആളുകളും വളരെ സന്തോഷത്തോടുകൂടി ഈ സുദിനം ആഘോഷിക്കുമ്പോൾ വർത്തമാനകാലത്തിലെ ചില പ്രശ്നങ്ങളിലേക്ക് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നിയമവ്യവസ്ഥയെ സ്വയമേവ അംഗീകരിക്കുന്ന ഒരു പുതിയ ജനതയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിൽ SPC പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുണ്ട്. പ്രത്യേകിച്ചും നിയമവ്യവസ്ഥയെ സ്വയം അംഗീകരിക്കുക, അനുസരിക്കുക എന്നത് വെച്ച് ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കേണ്ടത് എന്ന് ആലോചിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ആലോചിക്കുമ്പോഴാണ് SPC പോലെയുള്ള NCC പോലെയുള്ള JRC, സ്കൗട്ട്, ഗൈഡ് തുടങ്ങിയ സ്കൂളിലെ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ വിലയിരുത്തേണ്ടത്. കുട്ടികളിൽ മൂല്യങ്ങൾ വളർത്തിയെടുക്കുക, അത്തരത്തിൽ സാമൂഹ്യമായ വിഷയങ്ങളിൽ ഇടപെടുക, ഇതൊക്കെ മൗലിക കടമയായി കുട്ടികൾ ഏറ്റെടുക്കുകയും ഇത് സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്ത് സമൂഹത്തിന് ഉതകുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും സാമൂഹ്യ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറ അതുതന്നെയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ അതിൻ്റെ 75-ാമത് സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യയിലെ ഓരോ പൗരന്മാരും അത് മനസ്സിൽ ഏറ്റെടുക്കുമ്പോൾ ഇത്തരത്തിൽ ഭരണഘടനയെ അനുസരിച്ചുകൊണ്ട് ഭരണഘടന അനുസൃതമായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുക എന്നുള്ളതായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും നിയതമായ കർത്തവ്യം എന്ന് ഞാൻ കരുതുകയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില സാമൂഹ്യ സാഹചര്യങ്ങളിൽ നമുക്ക് ആഘോഷങ്ങൾ വിപുലപ്പെടുത്താനോ അത്തരത്തിൽ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് സമൂഹത്തെ കൂടുതൽ ഉയർച്ചയിലേക്ക് നയിക്കാനോ കഴിയാതിരിക്കുകയും സാമ്പത്തികമായും മറ്റും ഇന്ത്യ ഏറ്റവും അതിൻ്റെ തളർച്ചയെ നേരിടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ സിറ്റുവേഷനെ നേരിടുന്നതിനുള്ള മുൻകരുതലുകളും മുന്നണി പോരാളികളായി നിന്ന് പ്രവർത്തിക്കേണ്ടതും നമ്മളൊക്കെ തന്നെയാണ് എന്ന് തിരിച്ചറിയേണ്ടതും ഒപ്പം ഈ കാലഘട്ടത്തെ നേരിടുന്നതിനുള്ള കരുത്ത് നമ്മൾ നേടിയെടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുണ്ട്. തീർച്ചയായും ഓരോ കുട്ടിയും നാളത്തെ പൗരന്മാരായി വളർന്നു വരിക എന്നുള്ള അർത്ഥത്തിൽ തന്നെ
ഇന്ത്യയുടെ ഭരണത്തിൻ്റെ അടുത്ത ഘട്ടത്തെ നിയന്ത്രിക്കേണ്ട ഈ വിദ്യാർത്ഥികൾ തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും മുതൽക്കൂട്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനും മതേതരത്വ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഈ പുതിയ തലമുറയ്ക്ക് കഴിയേണ്ടതുണ്ട്. അത്തരത്തിൽ എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി ആശംസിക്കുകയാണ്. നന്ദി. ദേവപുണ്യം നെഞ്ചിലേറ്റും സിന്ധുവും ശാപമോക്ഷം മുങ്ങി നേടും ഗംഗയും ഋഷിതുല്യമാണെൻ്റെ നാട് ഹൃദയങ്ങളൊന്നായ നാട് മതമൈത്രി വാഴുന്ന മണ്ണിൽ ഭാരതം ഭാരതം കവികാളിദാസൻ്റെ നാട് കഥനങ്ങൾ പെയ്യുന്ന നാട് മനഃശാന്തി ഏകുന്ന മണ്ണിൽ ഭാരതം ഭാരതം വന്ദേ മാതരം മാതരം വന്ദേ മാതരം മാതരം വന്ദേ മാതരം മാതരം വന്ദേ വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം ആ ഹിന്ദുവും മുസൽമാനും കൈകോർത്തു നീങ്ങും നാട് സ്നേഹവും ത്യാഗവും നെഞ്ചിൽ വിതച്ച നാട് ഹിന്ദുവും മുസൽമാനും
കൈകോർത്തു നീങ്ങും നാട്, സ്നേഹവും ത്യാഗവും നെഞ്ചിൽ വിതച്ച നാട്. ഈ ചോര വീഴാത്ത കർമ്മഭൂമിയിൽ ധീരരായി നാം പാടി നീങ്ങണം. സ്വന്തം മനസ്സിൽ ഊറുന്ന സ്നേഹ സന്ദേശമാർന്ന ഗീതം. ഈ ചോര വീഴാത്ത കർമ്മഭൂമിയിൽ ധീരരായി നാം പാടി നീങ്ങണം. സ്വന്തം മനസ്സിൽ ഊറുന്ന സ്നേഹ സന്ദേശമാർന്ന ഗീതം. വന്ദേ മാതരം മാതരം, വന്ദേ മാതരം മാതരം, വന്ദേ മാതരം മാതരം, വന്ദേ മാതരം മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ഗാന്ധിയാം ഗുരുവിനാൽ സ്വാതന്ത്ര്യമാർന്ന നാട്, നന്മ തൻ നെഞ്ചിലെ പൂവായി വിടർന്ന നാട്. ഗാന്ധിയാം ഗുരുവിനാൽ സ്വാതന്ത്ര്യമാർന്ന നാട്, നന്മ തൻ നെഞ്ചിലെ പൂവായി വിടർന്ന നാട്. ഈ കാലുറയ്ക്കാത്ത പിഞ്ചു പൈതലും കർമ്മശക്തരായി ഏറ്റുപാറണം. സ്വന്തം മനസ്സിൽ ഊറുന്ന സ്നേഹ സാഫല്യമാർന്ന ഗീതം. ഈ കാലുറയ്ക്കാത്ത പിഞ്ചു പൈതലും കർമ്മശക്തരായി ഏറ്റുപാറണം. സ്വന്തം മനസ്സിൽ ഊറുന്ന സ്നേഹ സാഫല്യമാർന്ന ഗീതം. വന്ദേ മാതരം മാതരം, വന്ദേ മാതരം മാതരം, വന്ദേ മാതരം മാതരം, വന്ദേ മാതരം മാതരം. ദേവപുണ്യം നെഞ്ചിലേറ്റും സിന്ധുവും ശാപമോക്ഷം മുങ്ങി നേടും ഗംഗയും. ഋഷി തുല്യമാണ് എൻ്റെ നാട്, ഹൃദയങ്ങളൊന്നായ നാട്. മതമൈത്രി വാഴുന്ന മണ്ണിൽ ഭാരതം ഭാരതം. കവി കാളിദാസൻ്റെ നാട്, കഥനങ്ങൾ പെയ്യുന്ന നാട്. മനഃശാന്തിയേകുന്ന മണ്ണിൽ ഭാരതം 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 ഭാരതം. നമസ്കാരം, ഞാനിന്ന് നിങ്ങളോട് സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനാണ് തിരിയുന്നത്. ഒരുപാട് മനുഷ്യരുടെ ചിറകറ്റു വീണിട്ടും ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർന്നു പൊങ്ങിയ ദിനമാണ് 1947 ഓഗസ്റ്റ് 15. അതിനിന്ന് 75 വർഷത്തോളം പഴക്കം ചെല്ലുന്നു. പക്ഷേ ഇപ്പോൾ നാം അതിൻ്റെ വില മനസ്സിലാക്കുന്നതേയില്ല. ഈ സുദിനത്തിൽ ഞാൻ ഓർക്കുന്നത് ജവഹർലാൽ നെഹ്റുവിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും മഹാത്മാഗാന്ധിയെയും തുടങ്ങിയ മഹത് വ്യക്തികളെയാണ്. ബ്രിട്ടീഷുകാരുടെ കൈപ്പിടിയിൽ അമർന്നു പോയ ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന ഭാരതീയർ ഇപ്പോൾ ആ സ്വാതന്ത്ര്യം തന്നെ ഉപയോഗിച്ച് തമ്മിൽ തല്ലുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തൊരു ദുർവിധിയാണ് ഭാരതത്തിന്. അഹിംസയിലൂന്നിയ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹിംസയിലൂടെ അപമാനിക്കുകയാണ് ഓരോരുത്തരും. ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നത് ജവഹർലാൽ നെഹ്റു വർഷങ്ങൾക്ക് മുമ്പ് റേഡിയോയിലൂടെ ലോകത്തെ അറിയിച്ച ആ സന്ദേശമാണ്. ലോകം ഉറങ്ങുകയാണ്, എന്നാൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുകയാണ്. ഓഗസ്റ്റ് 15 എന്ന ദിനം വരുമ്പോൾ മാത്രമല്ല നാം ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മുടെ ഓരോ നിമിഷത്തിലും നമ്മുടെ ഓരോ ശ്വാസത്തിലും ഇന്ത്യ ഉണ്ടാവണം. നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിലെ ഓരോ നിമിഷത്തിലും ഇന്ത്യയെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ ഉണ്ടാവേണ്ടത്. വന്ദേ മാതരം, ജനഗണമന തുടങ്ങിയ ഗാനങ്ങൾ കേൾക്കുമ്പോൾ മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ വരണം നമ്മുടെ ആ വികാരം. അപ്പോഴാണ് നാം ഓരോരുത്തരും ഇന്ത്യന്മാർ പൗരന്മാരാവുന്നത്. ഓർക്കുക, ഓരോ ഭാരതീയരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നാം ഒരു നിമിഷം ചിന്തിക്കണം, ഇവരെല്ലാം നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്ന് സത്യം ഓർക്കണം. നന്ദി, നമസ്കാരം.